And I hope all of you will have fun watching it.
and looking forward to interacting with you guys more. Thank you. Hello. Hi, how are you? Hello, Sudhanamalayarino. Hi. ഹായ്, കുറച്ച് പരിചയമുള്ള മോഹനോട് ഉണ്ട്. അപ്പോൾ ഇല്ലേ, അപ്പോൾ ഭയങ്കര അധികം സന്തോഷങ്ങളുണ്ട്. ഐ തിങ്ക് ദിസ് ഇസ് മൈ സെക്കൻഡ് ടൈം. ആദ്യം ഇവിടെ വന്നത് ജൂൺ സിനിമയ്ക്ക് ശേഷമായിരുന്നു. അപ്പം ഭയങ്കര സപ്പോർട്ടായിരുന്നു ഈ കോളേജ് വന്നപ്പോൾ. ആൻഡ് ഓൾസോ ഇവിടെ കുറച്ച് അമ്പിളേർ ഇന്ന് ഇവിടെ കാണുന്നുണ്ട്. എന്നാലും ഞാൻ പറയാണ്, അമ്പിളേർക്ക് ഇവിടെ വരാൻ എപ്പോഴും പറ്റാറില്ല. അപ്പം ഞാനിതൊരു ഭാഗ്യമായിട്ട് കണക്ക് കൂട്ടുന്നു. ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ. So, ഈ സിനിമ ശ്രുതി ചേച്ചി പറഞ്ഞ പോലെ, ദിസ് ഫിലിം ഇസ് കംപ്ലീറ്റ്ലി അബൌട്ട് ഫൺ, റിലേഷൻഷിപ്പ്, ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഹ്യൂമറസ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ്. ഞാൻ എൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തൊരു സിനിമയാണ്. എല്ലാ ദിവസവും സെറ്റിൽ പോയിട്ട് പുതിയൊരു കാര്യം ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിക്കൊണ്ട് വർക്ക് ചെയ്തൊരു സിനിമയാണിത്. ആൻഡ് എൻ്റെ കൂടെ ബിൻസിയാണ് എൻ്റെ പേരായിട്ട് അഭിനയിക്കുന്നത്. ഫോർ മീ ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് ഹർ. ബിൻസി ഇപ്പം സ്റ്റേറ്റ് ഓർഡർ കിട്ടി, ഓസ്കാർ നോമിനേഷൻ ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ബിൻസിയുടെ കൂടെ വർക്ക് ചെയ്യാൻ ബിൻസിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയാലും ഇന്ദ്രായിട്ടിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, സുധി ചേച്ചിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, പിന്നെ നമ്മുടെ ലോക്കേറ്റ ഡയറക്ടർ അരുൺ ചേട്ടൻ, നമ്മുടെ റൈറ്റർ പ്രമോദ, ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമായിട്ട് നടന്നുകൊണ്ടിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഈ സിനിമയ്ക്ക്. ഒരു വലിയ ക്യാൻവാസിൽ തന്നെ ചെയ്ത ഒരു ചെറിയ ഫാമിലിയുടെ കഥയാണ്. പക്ഷേ എല്ലാ യങ്സ്റ്റേഴ്സും നേരത്തെ നമ്മൾ കോളേജ് പോയപ്പോൾ പറഞ്ഞിരുന്നു, ഇതിൽ നിങ്ങൾ ട്രെയിലറും ടീച്ചറൊക്കെ കണ്ട് അറിയാം, കുറച്ച് പ്രഗ്നൻസിയും അതുപോലെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് സിനിമയ്ക്ക്. പക്ഷെ ഒരിക്കലും അതല്ല, നമ്മൾ ആരുടെ ഇതാണ് ശരി അതാണ് തെറ്റ് വേണമെന്ന് പറയാനുള്ള ഒരു സിനിമയല്ല. പിന്നെ പ്രോഗ്രസീവ്നെസ് കുത്തി കയറ്റിയിട്ടുള്ള ഒരു സിനിമയല്ല. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടൂ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. Thank you.